അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാർക്കിംഗ് പ്രശ്നവും ഗതാഗത കുരുക്കും രൂക്ഷമായ പയ്യന്നൂരിൽ വാഹന പാർക്കിംഗിനായി നഗരസഭ നിർമ്മിച്ച കേന്ദ്രം തുരുമ്പ് പിടിച്ചും കാട് കയറിയും നശിക്കുന്നു. വാഹനങ്ങൾക്ക് വെയിലും മഴയും കൊള്ളാതിരിക്കാൻ നഗരസഭ ഇവിടെ ഒരുക്കിയ സൌകര്യം ദീർഘവീക്ഷണമില്ലാതെ നിർമ്മിച്ചതെന്ന് ആരോപണം. തെക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന് പുതുതായി നിർമ്മിക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട് പുനരധിവാസത്തിന് തുരങ്കം വെക്കുന്ന മാധ്യമ ഗൂഢാലോചനയ്ക്കെതിരെ സിപിഐഎം പ്രതിഷേധത്തിന് തുടക്കം. പയ്യന്നൂരിൽ നടന്ന ബഹുജന പ്രതിഷേധം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കിടപ്പിലായ വിദ്യാർത്ഥികൾക്കായി അവരുടെ വീടുകളിൽ ഓണാഘോഷം സംഘടിപ്പിച്ച് സമഗ്ര ശിക്ഷ കേരളം, ചെറുവത്തൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ. ഓണാഘോഷത്തിന്റെ ഭാഗമായി വീടുകളിൽ പ്രമുഖരെത്തി ചേർത്ത് പിടിച്ചത് കുട്ടികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി. വാർത്തകൾ വിശദമായി. പാർക്കിംഗ് പ്രശ്നവും ഗതാഗത കുരുക്കും രൂക്ഷമായ പയ്യന്നൂരിൽ വാഹന പാർക്കിംഗിനായി നഗരസഭ നിർമ്മിച്ച കേന്ദ്രം തുരുമ്പ് പിടിച്ചും കാട് കയറിയും നശിക്കുന്നു. വാഹനങ്ങൾക്ക് വെയിലും മഴയും കൊള്ളാതിരിക്കാൻ മേൽക്കൂരയടക്കമുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പുതുതായി നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡരികിൽ 7 വർഷം മുൻപാണ് നഗരസഭ ഈ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയത്. ആദ്യകാലത്ത് ചുരുക്കം ചില വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാനെത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ വാഹനങ്ങൾ വരുന്നില്ല. ഈ ഭാഗത്ത് റോഡരികിൽ നിരനിരയായി നിർത്തിയിട്ട കാറുകളടക്കമുള്ള വാഹനങ്ങൾ സ്ഥിരം കാഴ്ചയാണ്. പയ്യന്നൂർ ടൗണിന്റെ ഹൃദയഭാഗം പഴയ ബസ് സ്റ്റാൻഡ് പരിസരമാണ്. ഈ പാർക്കിംഗ് കേന്ദ്രത്തിൽ നിർത്തിയാൽ യാത്രക്കാർക്ക് ടൗണിലെത്താൻ ഓട്ടോ പിടിക്കുകയോ ബസ്സിൽ കയറി പോകുകയോ ചെയ്യേണ്ടി വരും. ടൗണിലെവിടെയും വാഹന പാർക്കിംഗ് സൗകര്യവുമില്ല. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും റോഡിലാണ് നിർത്തിയിടുന്നത്. ഇത് ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി നഗരസഭ മുൻകൈയെടുത്ത് ചില സ്ഥലങ്ങളിൽ പാർക്കിംഗ് സംവിധാനം തുടങ്ങിയിരുന്നു. ഗാന്ധി പാർക്ക് പരിസരത്ത് നഗരസഭയുടെ സ്വന്തം നിലയിലുള്ള പേ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. എന്നാൽ പയ്യന്നൂർ ടൗണിലെത്തുന്ന കാറുകളടക്കമുള്ള നിരവധി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഇതൊന്നും മതിയാകില്ല. പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ വ്യാപാര ആവശ്യങ്ങൾക്കും മറ്റുമായി വരുന്നവർ മറ്റ് ടൗണുകളെ ആശ്രയിക്കുന്നതിനാൽ വ്യാപാര മേഖലയെയും ഇത് ബാധിച്ചിട്ടുണ്ട്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തെക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന് പുതുതായി നിർമ്മിക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ പുതിയതായി സ്മാർട്ട് വില്ലേജാക്കി മാറ്റാൻ പോകുന്ന 26 കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് റവന്യൂ വകുപ്പ് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ തന്നെ അതിനനുരോധമായ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ വലിയ ശ്രദ്ധയാണ് ഗവൺമെന്റ് പ്രത്യേകമായി കാണിക്കുന്നത്.
എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു. കാഞ്ഞങ്ങാട് സബ് കളക്ടർ പ്രതീക് ജെയിൻ ഐ എസ്, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു, കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ഐ എ എസ്, ഹോസ്ദുർഗ് തഹസിൽദാർ ടി ജയപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സൗദ, ടി വി വിനോദ്, എം പി ബിജീഷ്, രജീഷ് ബാബു, പി വി അബ്ദുള്ള, പി വി അബ്ദുള്ള ഹാജി, ടി വി ഷിബിൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വയനാട് പുനരധിവാസത്തിന് തുരങ്കം വെക്കുന്ന മാധ്യമ ഗൂഢാലോചനയ്ക്കെതിരെ സിപിഐഎം പ്രതിഷേധത്തിന് തുടക്കം. പയ്യന്നൂരിൽ നടന്ന ബഹുജന പ്രതിഷേധം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വയനാട് പുനരധിവാസത്തിന് തുരങ്കം വയ്ക്കുന്ന ബി ജെ പി, യു ഡി എഫ് മാധ്യമ ഗൂഢാലോചനയ്ക്കെതിരെയുള്ള സി പി ഐ എമ്മിന്റെ ബഹുജന പ്രതിഷേധത്തിന് തുടക്കമായി. വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗാന്ധി പാർക്കിന് സമീപം കേന്ദ്രീകരിച്ച് പ്രകടനവും പഴയ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗവും നടന്നു. സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തം നടന്നിട്ട് 51 ദിവസമാണ്. ആ വയനാടിൻ്റെ ഭൂമിയിൽ രണ്ട് ദിവസം പോയതിൻ്റെ വേദനയൂറുന്ന അനുഭവങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിട്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. നിയമസഭാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് വയനാടിൽ ഞങ്ങൾ പോയത്. അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നത് പഠിക്കുന്നതിനുള്ള നിയമസഭാ കമ്മിറ്റിയുടെ യാത്രയായിരുന്നു ആ രണ്ട് ദിവസം. പി വി കുഞ്ഞപ്പൻ, പോത്തേരകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 5-ാം നിലയിൽ നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിന്റെ വാതിലിന് സമീപം പാമ്പിനെ കണ്ടു. കഴിഞ്ഞ ദിവസം കാർഡിയോളജി വിഭാഗത്തിലെ സി ബ്ലോക്ക് വാർഡിൽ നിന്നും പാമ്പിനെ പിടികൂടിയിരുന്നു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 5-ാം നിലയിലെ നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിന്റെ വാതിലിന് സമീപം പാമ്പിനെ കണ്ടത് എല്ലാവരെയും ഏറെ നേരം ആശങ്കയിലാക്കി. ഇന്നലെ രാത്രി 9:05 502 വാർഡിന്റെ പുറത്തിരിക്കുകയായിരുന്ന കുട്ടികളുടെ കൂട്ടിരിപ്പുകാരാണ് പാമ്പ് ഐസിയുവിന്റെ വാതിലിന് അരികിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. ഇവർ പരിഭ്രാന്തരായി ബഹളം വെച്ചു. തുടർന്ന് വരാന്തയിലുള്ളവരും സുരക്ഷാ ജീവനക്കാരും എത്തി പാമ്പിനെ നീക്കം ചെയ്തു. കാട്ടുപാമ്പ് വർഗത്തിൽപ്പെട്ടതാണെന്നാണ് പ്രാഥമിക വിവരം. 15 കുട്ടികളും അവരെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും ഐസിയുവിൽ ഉണ്ടായിരുന്നു. ഐസിയുവിന് പുറത്ത് വരാന്തയിൽ കൂട്ടിരിപ്പുകാരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം താഴത്തെ നിലയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സി ബ്ലോക്ക് വാർഡിൽ നിന്നും പാമ്പിനെ പിടികൂടിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കിടപ്പിലായ വിദ്യാർത്ഥികൾക്കായി അവരുടെ വീടുകളിൽ ഓണാഘോഷം സംഘടിപ്പിച്ച് സമഗ്ര ശിക്ഷ കേരളം, ചെറുവത്തൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ. ഓണാഘോഷത്തിന്റെ ഭാഗമായി വീടുകളിൽ പ്രമുഖരെത്തി ചേർത്തുപിടിച്ചത് അവർക്ക് മറക്കാനാവാത്ത അനുഭവമായി. ഓണക്കഥകളും ഓണപ്പാട്ടുമായി പ്രമുഖ സാഹിത്യകാരൻ അംബിക സുധൻ മാങ്ങാടും സിനിമാ നടൻ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും ജനപ്രതിനിധികളും എത്തിയപ്പോൾ വിദ്യാർത്ഥികളായ മുഹമ്മദിനും മുസമ്മലിനും മറിയമ്പിക്കും അത് നവ്യാനുഭവമായി. ഇതിനൊപ്പം ഓണക്കോടിയും സമ്മാനങ്ങളും ഓണസദ്യയുമായപ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞു. മ്യൂസിക് ബാൻഡിന്റെ താളത്തിനൊത്ത് അധ്യാപകരും കുരുന്നുകളും നൃത്തം ചവിട്ടിയപ്പോൾ അവരും ആനന്ദത്തിൽ ആറാടി. സമഗ്ര ശിക്ഷാ പ്രവർത്തകരാണ് കൂട്ടുകാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നിറപ്പുകിട്ടോടെ ഓണാഘോഷമൊരുക്കിയത്. തൃക്കരിപ്പൂർ വളവക്കാട്ട് പൂവളപ്പിലെ വീട്ടിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് മുഖ്യാതിഥിയായിരുന്നു. സിനിമാ താരവും പഠന പഞ്ചായത്തംഗവുമായ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പടന്നയിലെ മറിയമ്പിയുടെ വീട്ടിൽ ഓണാഘോഷത്തിൽ പങ്കുചേരാനെത്തിയത് കൂടുതൽ പൊലിമ നൽകി. ഇളമ്പച്ചി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ ശയ്യാവലംബരായ വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തി ഓണപ്പാട്ടുകൾ പാടിയും ഓണക്കളികൾ കളിച്ചും മധുരതരമായ ഓണം മൂവർക്കും സമ്മാനിച്ചു. സർവ്വവിഭവങ്ങളും വിളമ്പിയായിരുന്നു ഓണസദ്യ. ഭിന്നശേഷിക്കാരായ മറ്റു കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ ഓണാഘോഷങ്ങൾക്ക് പ്രത്യേക അവസരങ്ങൾ ഒരുക്കാറുണ്ടെങ്കിലും പൂർണ്ണമായും കിടപ്പിലായവർക്ക് ഇത്തരം സന്തോഷ മുഹൂർത്തങ്ങളില്ലാത്ത പശ്ചാത്തലത്തിലാണ് സമഗ്ര ശിക്ഷാ വിഭാഗം കുട്ടികൾക്ക് ഓണച്ചങ്ങാതി എന്ന പേരിൽ ഓണാഘോഷം ബി ആർ സി തലത്തിൽ ഒരുക്കിയത്. ഞാൻ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്.
ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഓരോ വർഷവും ഓരോ വേറിട്ട രീതിയിൽ നടത്താറുണ്ടാകാം. നമ്മുടെ ഇതിന്റെ കീഴിൽ തന്നെ 12 കുട്ടികളുണ്ട്, അവരെല്ലാം ചേർത്ത് പിടിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കണ്ണപുരം ചുണ്ട ബട്സ് സ്കൂൾ ഒന്നാം നിലയുടെയും റാമ്പ് നിർമ്മാണത്തിന്റെയും ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മുഖേന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും ലഭ്യമായ 65 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഒന്നാം നിലയും റാമ്പും നിർമ്മിക്കുന്നത്. മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളാണ് ബട്സ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പകൽ സമയത്ത് രക്ഷിതാക്കൾക്ക് കുട്ടികളെ എവിടെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കളയാം എന്ന തോന്നലിലല്ല രക്ഷിതാക്കളെ കുഞ്ഞുങ്ങളുടെ ഏൽപ്പിക്കുന്നത്, മറിച്ച് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ മാറ്റങ്ങൾ വരണം. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷയായി ക്ലാസ് റൂം, കമ്പ്യൂട്ടറും കുട്ടികൾക്കുള്ള തൊഴിൽ പരിശീലനത്തിന് ആവശ്യമായ ഹാൾ, ടോയ്ലറ്റ് സൗകര്യം എന്നിവയാണ് ഒന്നാം നിലയിൽ ഒരുക്കുക. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല. ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ മുഖ്യാതിഥിയായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, പ്രേമ സുരേന്ദ്രൻ, വി വിനീത, പി വിദ്യ, ഒ വി വിജയൻ, കെ സി സി പി എൽ എം ഡി ആനക്കൈ ബാലകൃഷ്ണൻ, എൻ ശ്രീധരൻ, കെ വി രാമകൃഷ്ണൻ, ടി പി പവിത്രൻ, സ്കൂൾ പ്രിൻസിപ്പാൾ ഇ നീതു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാജസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മാടായി ബി ആർ സി സംഘടിപ്പിച്ച ത്രിദിന പഠന ക്യാമ്പ് സമാപിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു. സർവശിക്ഷാ കേരളവും മാടായി ബി ആർ സിയും യൂണിസെഫും ചേർന്നാണ് മാടായി ഉപജില്ലയിലെ 12 സ്കൂളുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്. സ്വന്തമായി തയ്യാറാക്കുന്ന പോഷകാഹാരങ്ങളെക്കുറിച്ചും ഗ്രോബാഗ് കൃഷിയോടൊപ്പം സ്ഥലപരിമിതിയുണ്ടെങ്കിലും കൃഷിയെ ചേർത്ത് പിടിക്കാനാവുന്ന ഹൈഡ്രോപോണിക് കൃഷിരീതികളെക്കുറിച്ചും കുട്ടികൾക്ക് പരിശീലനം നൽകി. ആധുനിക രീതിയിലുള്ള കൃഷിരീതികളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത ഏറെയാണെന്ന് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായ്ക്കാരൻ പറഞ്ഞു. കാരണം ആധുനിക രീതിയിലുള്ള പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചുരുങ്ങിയ സ്ഥലത്ത് എങ്ങനെ കൃഷി പ്രോത്സാഹിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. മാത്രമല്ല വെള്ളവും വളവും ചേർക്കുന്ന രീതിയും എല്ലാം വളരെ തുച്ഛമായ അളവിൽ ചെറിയ സ്പേസിൽ ചെറിയ സമയം കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതി അതിൻ്റെ രൂപത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ട്രേഡ്കോ ടെക്നിക്കൽ സൂപ്പർവൈസർ പി കെ രവീന്ദ്രനാണ് ഹൈഡ്രോപോണിക് കൃഷിരീതിയെക്കുറിച്ച് ക്ലാസ് എടുത്തത്. പഠനത്തോടൊപ്പം ഇത്തരത്തിലുള്ള വ്യത്യസ്ത പരിശീലനമാണ് ബി ആർ സി നടത്തിവരുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു. ആദ്യത്തെ ദിവസം പോഷക സമൃദ്ധമായ ആഹാരം കുട്ടികളെ എങ്ങനെ ഉണ്ടാക്കുക, അതായത് രാവിലത്തെ കടിയിൽ തന്നെ ദോശ, പുട്ട് ഇങ്ങനെയുള്ള ഐറ്റംസാണ് കുട്ടികൾ കഴിക്കുന്നത്. അതിൽ തന്നെ കുട്ടികൾക്ക് എങ്ങനെ പോഷക സമൃദ്ധമായിട്ട് കഴിക്കാൻ പറ്റും എന്ന രീതിയിലായിരുന്നു ആദ്യത്തെ ദിവസത്തെ ക്ലാസ്. രണ്ടാമത്തെ ദിവസം കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അത് കുട്ടികൾ മണ്ണിലേക്ക് ഇറങ്ങി കൃഷി ചെയ്യുകയും പിന്നെ നമ്മുടെ നിലം ഒരുക്കി അവിടെ ചെടികൾ നട്ടു, പറങ്കിത്തൈ, വഴുതന അങ്ങനെയുള്ള തൈകൾ നട്ടു. പരിശീലനത്തിന്റെ സമാപന സമ്മേളനം മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു. മാടായി ഐ ഒ പി രാജൻ അധ്യക്ഷത വഹിച്ചു. എസ് എ ജീവാനന്ദ്, എൻ നിമിഷ, എ വി സതീശൻ, എം പി വിനോദ് കുമാർ, പി സരിത, എം രമ, കൃഷി ഓഫീസർ കെ കെ സുനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പി വി ശ്രീധരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന 47-ാമത് സംസ്ഥാന സബ് ജൂനിയർ കൊക്കോ ചാമ്പ്യൻഷിപ്പിന് സമാപനമായി. ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിൽ നിന്നുമുള്ള 500-ലധികം കായിക താരങ്ങളാണ് മത്സരിച്ചത്. ഫൈനൽ മത്സരത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം 1-ാം സ്ഥാനവും പാലക്കാട് 2-ാം സ്ഥാനവും കോഴിക്കോട് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാട് 1-ാം സ്ഥാനവും മലപ്പുറം 2-ാം സ്ഥാനവും കണ്ണൂർ 3-ാം സ്ഥാനവുമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. സംസ്ഥാന കൊക്കോ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ വി അനൂപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ മുൻ ഇന്ത്യൻ വനിതാ വോളിബോൾ ടീം കോച്ചും സായി കോച്ചുമായിരുന്ന ടി ബാലചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ജലീൽ, സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി ഇ
പ്രകാശൻ, സ്പോർട്സ് കൗൺസിൽ ഒബ്സർവർ മധുസൂദനൻ മാസ്റ്റർ, കാസർഗോഡ് സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അശോകൻ മാസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് സി എം, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് റഫീഖ്, ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ രഘു ചീനേരി, സംസ്ഥാന ഖോഖോ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി വിദ്യാധരൻ പിള്ള, പി ടി എ പ്രസിഡന്റ് ജലാൽ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഇഴജന്തുക്കളുടെ ഭീഷണിയിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസര പ്രദേശം കാടുകയറിയും മാലിന്യങ്ങൾ തള്ളിയ നിലയിലുമാണുള്ളത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അഞ്ചാം നിലയിൽ കുട്ടികളുടെ ഐസിയു വാർഡിന് മുൻപിൽ വച്ച് പാമ്പിനെ പിടികൂടിയിരുന്നു. ഇത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ആശുപത്രി പരിസരം വൃത്തിഹീനമായ നിലയിലാണുള്ളത്. കെട്ടിടങ്ങളുടെ പിൻഭാഗങ്ങളിലെ മിക്കയിടങ്ങളും കാടുകയറിയ നിലയിലാണ്. ഇതിലൂടെ പാമ്പുൾപ്പെടെയുള്ള ഇഴജന്തുക്കൾക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ ഏത് നിലയിലേക്കും ചെന്നെത്താവുന്ന സ്ഥിതിയാണ്. ദിവസങ്ങൾക്ക് മുൻപും കാർഡിയോളജി വിഭാഗത്തിലെ സി ബ്ലോക്ക് വാർഡിൽ നിന്നും പാമ്പിനെ പിടികൂടിയിരുന്നു. കാടുമൂടിയും മാലിന്യങ്ങൾ നിറഞ്ഞതുമായ ആശുപത്രി പരിസരം എത്രയും പെട്ടെന്ന് തന്നെ ശുചീകരിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. തൃക്കരിപ്പൂർ ടൌണിലെ വെള്ളാപ്പ് റോഡ് റെയിൽവേ ഗേറ്റിനിരുവശത്തുമായി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണി ഉയർത്തിയിരുന്ന മരക്കൊമ്പുകൾ അധികൃതർ മുറിച്ചു നീക്കി. ഗേറ്റ് അടക്കുന്ന വേളയിൽ ടൗൺ ഭാഗത്തും നീലമ്പം ഭാഗത്തുമുള്ള സമീപ റോഡുകൾക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. സംസ്ഥാന വനംവകുപ്പിന് നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പ് റോഡ് ബീരിച്ചേരി റെയിൽവേ ഗേറ്റുകൾക്ക് സമീപത്ത് ഭീഷണിയായി നിൽക്കുന്ന മരക്കൊമ്പുകൾ മുറിച്ചു നീക്കുവാൻ അധികൃതർ തയ്യാറായത്. വെള്ളാപ്പ് റോഡിൽ വ്യാപാര ഭവന സമീപം ആൽക്കൊമ്പുകളും ഗേറ്റിന് പടിഞ്ഞാറ് നീലമ്പം ഭാഗത്ത് കൂറ്റൻ മഴമരങ്ങളുടെ കൊമ്പുകളുമാണ് മുറിച്ചു മാറ്റിയത്. രണ്ട് ഭാഗങ്ങളിലും മരക്കൊമ്പുകൾ പലതവണ വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഒടിഞ്ഞുവീണ് അപകടമുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 3 മണിവരെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടാണ് മരക്കൊമ്പുകൾ റെയിൽവേ അധികൃതരുടെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും മേൽനോട്ടത്തിൽ മുറിച്ചു മാറ്റിയത്. ബീരിച്ചേരി റെയിൽവേ ഗേറ്റിന് സമീപത്തെ മഴമരക്കൊമ്പുകൾ കഴിഞ്ഞ ആഴ്ച തന്നെ മുറിച്ചു മാറ്റിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ശേഷം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയായി സ്ഥലം മാറിപ്പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനന് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉപഹാരം നൽകി ആദരിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ശേഷം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയായി സ്ഥലം മാറിപ്പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനന് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ കമ്മിറ്റി അംഗങ്ങൾ, വാർഡ് കൺവീനർമാർ തുടങ്ങിയവർ യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ സെക്രട്ടറിയെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം നൽകി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. എഡ്യൂസ് ലൈവ് ലേണിംഗ് ആപ്പിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും അധ്യാപക അവാർഡ് ജേതാവ് രാജുമാസ്റ്റർക്കുള്ള അനുമോദനവും പയ്യന്നൂർ കണ്ടോത്ത് നടന്നു. ടി മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. എഡ്യൂസ് ലൈവ് ലേണിംഗ് ആപ്പിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് രാജു മാസ്റ്റർക്കുള്ള അനുമോദനവും 2023-22 വർഷത്തെ എഡ്യൂസ് ലൈവിന്റെ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പയ്യന്നൂർ കണ്ടോത്ത് നടന്നു. മുറിഞ്ഞു പോകാത്ത നിലയിൽ തുടർ വിദ്യാഭ്യാസത്തിന്റെ സംവിധാനം
ഒരുക്കുന്നതിലുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസ മാതൃക പ്രയോഗത്തിൽ വരുന്നത് അപകടത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുമ്പോഴും നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീര ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ കൃഷ്ണൻ, ചന്ദ്രിക, കെ കെ ഫൽഗുനൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, പി ഗംഗാധരൻ, പനക്കീൽ ബാലകൃഷ്ണൻ, കെ ജയരാജ്, പി പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിപിഐഎം മാടായി ഏരിയ സമ്മേളനം നവംബർ 23-24 തീയതികളിൽ ഏഴോം ഈസ്റ്റ് ലോക്കലിലെ കൈവേലിയിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നരിക്കോട് സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം മാടായി ഏരിയ സമ്മേളനം നവംബർ 23-24 തീയതികളിൽ ഏഴോം ഈസ്റ്റ് ലോക്കലിലെ കൈവേലിയിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നരിക്കോട് ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി പി ദാമോദരൻ, എം ശ്രീധരൻ, ആർ അജിത, കെ മനോഹരൻ, കെ ചന്ദ്രൻ, സി എം വേണുഗോപാലൻ, എ വി രവീന്ദ്രൻ, ഏഴോം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ഇ ടി വേണുഗോപാൽ, ഏഴോം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ പി മോഹനൻ, സി വി കുഞ്ഞിരാമൻ, പി ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി വി വിനോദ് സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഒരു കാലത്ത് മലയാളിയുടെ പ്രധാന ഭക്ഷണമായിരുന്നു കപ്പ. റബ്ബർ നാട് കൈയടക്കുന്നതിനു മുമ്പേ കപ്പകൃഷി സർവ്വസാധാരണമായ ഒന്നായിരുന്നു. കപ്പയ്ക്ക് മുണ്ട് ചില വിശേഷങ്ങൾ പറയാം. മലയാളിയുടെ പോയൊരു കാലത്തെ പ്രധാന ഭക്ഷണമായിരുന്നു കപ്പ. റബ്ബർ കൃഷി വ്യാപകമാകുന്നതിനു മുമ്പേ കപ്പകൃഷിയായിരുന്നു നാട്ടിൻപുറങ്ങളിൽ പ്രധാനം. ഭക്ഷ്യക്ഷാമം നേരിട്ട കാലത്തെ അതിജീവിച്ചതും കപ്പ കൊണ്ടായിരുന്നു. കപ്പ ചെത്തലും വാട്ടലും ഉണക്കലുമെല്ലാം അക്കാലത്തെ കൂട്ടായ്മയുടെ അടയാളങ്ങളായിരുന്നു. ഒരു വല്ലം കപ്പ ചുരുണ്ടിയാൽ 2 രൂപയായിരുന്നു അന്ന് കൂലി, പിന്നെ ഒരുപിടി കപ്പയും. ഇതുകൊണ്ടാണ് തങ്ങൾ പഴയകാലം കടത്തിവിട്ടതെന്ന് ഇപ്പോൾ പുത്തൂർ വണ്ണാരത്ത് താമസിക്കുന്ന രവി ഓർത്തെടുക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നല്ലൊരു അംശം എന്ന് പറഞ്ഞാൽ കപ്പയാണ്. ഈ ചെറുപ്പകാലങ്ങളിൽ അമ്മ എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ ചെറുപ്പകാലങ്ങളിൽ കപ്പ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പ കർക്കിടമാസത്തിൽ പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയ വേരുവസാറുണ്ട്, അതിങ്ങനെ ചിരണ്ടെടുത്തിട്ട് ഞങ്ങൾക്ക് പുഴുങ്ങിത്തരും. അത് തിന്നിട്ടാണ് ഞങ്ങൾ വളരുന്നുണ്ട്. ഈ കപ്പ പിന്നെ വേനൽക്കാലം ഇത് പറിച്ചെടുത്തിട്ട് പിന്നെ ചിരണ്ടി പിന്നെ തൊലി കളഞ്ഞിട്ടും ചിരണ്ടിയിട്ടെടുക്കും. തൊലി കളഞ്ഞിട്ടെടുക്കുന്നത് ഞങ്ങൾ വെള്ളുകപ്പയാക്കും, മറ്റേ ചിരണ്ടെന്ന് വാട്ടുകപ്പയാക്കും. ഈ വാട്ടിയ കപ്പ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ അടുത്ത പിന്നെ മഴക്കാലാകുമ്പോൾ നമ്മൾ തികത്തിയിട്ട് പിന്നെ പുഴുങ്ങിയിട്ടും തികത്തിയിട്ടൊക്കെ തിന്നും. ഈ വെളുത്ത കപ്പ എന്ന് പറഞ്ഞാൽ വെള്ളുകപ്പ പറയും. ഈ വെള്ളുകപ്പ എന്ന് കഴിഞ്ഞാൽ കുത്തി പൊടിച്ച് പുട്ടാക്കിയിട്ട് ഈ കലത്തിൻ്റെ മുകളിൽ തുണി വെച്ച് കെട്ടിയിട്ട് അതിനെ ആവി പിടിച്ചിട്ട് തിന്നും. അങ്ങനെ തിന്നൊരു കാലഘട്ടമുണ്ട്. അങ്ങനെ തിന്ന് വളർന്നതാണ് ഞങ്ങളൊക്കെ. ഇന്നും മലയാളിയുടെ തീന്മേശയിൽ നിന്ന് കപ്പ പടിയിറങ്ങിപ്പോയിട്ടില്ല. കപ്പ കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കപ്പയോടൊപ്പം മീനോ ഇറച്ചിയോ കഴിക്കണമെന്ന് പറയുന്നതിലും കാര്യമുണ്ട്. ഇവയിൽ അടങ്ങിയിട്ടുള്ള നൈട്രേറ്റുകൾ കപ്പയിലെ വിഷാംശത്തെ ഇല്ലാതാക്കുന്നു. കപ്പയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം എല്ലുകളുടെ ബലവും രക്തയോട്ടവും വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതുകൂടാതെ നിരവധി ഗുണങ്ങൾ കപ്പയിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ചൊവ്വരി വേർതിരിച്ചെടുക്കുന്നതും കപ്പയിൽ നിന്നാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഹിന്ദി വിദ്യാപീഠം ഹിന്ദി വാരാഘോഷവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 22-ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
പയ്യന്നൂർ ഹിന്ദി വിദ്യാപീഠം ഹിന്ദി ഗ്രന്ഥാലയത്തിന്റെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഹിന്ദി വാരാഘോഷവും ഹിന്ദി കവി കെ നാരായണൻ മാസ്റ്ററെ ആദരിക്കലും സെപ്റ്റംബർ 22 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. TI മധുസൂദൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, PP കരുണാകരൻ, അച്യുതൻ പുത്തലത്ത്, PV അശോകൻ, കെ പ്രസാദ്, രമേശൻ കാളീശ്വരം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, കെ രാമകൃഷ്ണൻ, PP അശോകൻ, PP സുധാകരൻ, VM സത്യനാരായണൻ, ശങ്കരൻ തെക്കിനിയിൽ, കുളങ്ങര നാരായണൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നവംബർ 27-28 തീയതികളിൽ എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘം ഓഫീസ് പഴയങ്ങാടിയിൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നവംബർ 27-28 തീയതികളിൽ എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി സ്വാഗത സംഘം ഓഫീസ് പഴയങ്ങാടിയിൽ KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് ഇതിനെ പറയുമ്പോൾ പുറം തിരിഞ്ഞു നിന്ന ആളുകൾ ഇന്നിപ്പോൾ എനിക്കൊരു മെമ്പർഷിപ്പ് തരുമോ എന്ന നിലയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ആ സംഘടനാ ശക്തി, അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ എവിടെ എത്തിയെന്ന് ഞാൻ പ്രത്യേകം പറയുമ്പോഴത്തേക്കില്ല. ഞാൻ പോലും സത്യം പറഞ്ഞാൽ ആശ്ചര്യപ്പെടുകയാണ്. ഈ സംഘടനയുടെ വളർച്ചയിൽ അസൂയയില്ല, സന്തോഷവും. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TV ഗംഗാധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PP അബ്ദുൾ ഖാദർ, ജില്ലാ സെക്രട്ടറി KC രാജൻ, പ്രസിഡന്റ് KM മോഹനൻ, സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് TT കരുണാകരൻ, MP ദാമോദരൻ, TT കുഞ്ഞികൃഷ്ണൻ, AP ജയശീലൻ, BP ശേഖരൻ, സർഹബീൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർക്കിംഗ് പ്രശ്നവും ഗതാഗത കുരുക്കും രൂക്ഷമായ പയ്യന്നൂരിൽ വാഹന പാർക്കിംഗിനായി നഗരസഭ നിർമ്മിച്ച കേന്ദ്രം തുരുമ്പ് പിടിച്ചും കാട് കയറിയും നശിക്കുന്നു. വാഹനങ്ങൾക്ക് വെയിലും മഴയും കൊള്ളാതിരിക്കാൻ നഗരസഭ ഇവിടെ ഒരുക്കിയ സൌകര്യം ദീർഘവീക്ഷണമില്ലാതെ നിർമ്മിച്ചതെന്ന് ആരോപണം. തെക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന് പുതുതായി നിർമ്മിക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട് പുനരധിവാസത്തിന് തുരങ്കം വെക്കുന്ന മാധ്യമ ഗൂഢാലോചനയ്ക്കെതിരെ CPIM പ്രതിഷേധത്തിന് തുടക്കം. പയ്യന്നൂരിൽ നടന്ന ബഹുജന പ്രതിഷേധം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കിടപ്പിലായ വിദ്യാർത്ഥികൾക്കായി അവരുടെ വീടുകളിൽ ഓണാഘോഷം സംഘടിപ്പിച്ച് സമഗ്ര ശിക്ഷ കേരളം ചെറുവത്തൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ. ഓണാഘോഷത്തിന്റെ ഭാഗമായി വീടുകളിൽ പ്രമുഖരെത്തി ചേർത്ത് പിടിച്ചത് കുട്ടികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.